ഇവിടെ 50 രൂപ മുതൽ വിയറ്റ്നാമറിൽ വിൽക്കുന്നുണ്ട്. 50 രൂപന്റെ തൈകൾ നമ്മൾ കാണിച്ചു തരും. 50 രൂപന്റെ തൊട്ടിൽ വിൽക്കുന്നുണ്ട്. കണ്ടമാനം നിങ്ങൾ വീഡിയോ കണ്ടിട്ട് ഒരുപാട് ജനങ്ങൾ 50 രൂപന്റെ തൈയിന് വേണ്ടി വിളിച്ച് ഒരുപാട് എമൗണ്ട് സെയിൽ ആയിട്ടുണ്ട്. ഇപ്പൊ ഞങ്ങളെ പ്ലാവിന്റെ പ്രത്യേകത എന്ന് വെച്ചാല് എന്താ ഇപ്പൊ ഒരു 10 അടിയിലധികം ഉയരമുള്ള ഈ വലിയ പ്ലാന്റ് ഇതാ, ഈ വലിയ പ്ലാന്റ് ഇത് നമ്മൾ കൊടുക്കുന്നത് വെറും 1000 രൂപക്കാണ്. ഇപ്പൊ ഇതിമെന്നൊക്കെ കണ്ടെങ്കിൽ ചക്ക പൊഴുത്ത് വീട് കെടുക്കാണ് അങ്ങനത്തെ പ്ലാന്റുകളാണ്. ഇപ്പൊ ഇങ്ങനെയുള്ള ഒരു തൈ, ഇത്ര ഉസാറുള്ള ഒരു തൈ, ഇത് നമ്മൾ 150 രൂപക്കാണ് കൊടുക്കുന്നത്. അടുത്ത കൊല്ലം ഇതിമ ചക്ക ഉണ്ടാവും. ഇത് കണ്ട ഇത്രയും വലുപ്പമുള്ള നല്ല നല്ലൊരു മാവിന്റെ പ്ലാന്റ് ആയി കാണട്ടെ. സുവർണരേഖ ഇതിന്റെ പേര്. ഇതിന്റെ വില അറിയാം നിങ്ങക്ക്, വെറും 450 രൂപയാണ് ഇതിന്റെ വില വരുന്നത്. 450 രൂപയ്ക്കൊക്കെയാണ് ഇത്രയും വലുപ്പമുള്ള പ്ലാന്റ്. റംബുട്ടാനൊക്കെ നമുക്ക് നല്ലൊരു റേറ്റ് കുറച്ച് കൊടുത്തൂടെ. ഈ ഇത്ര ഇങ്ങനെ ഇത്ര നല്ല ഈ തൈകൾ ഉണ്ടല്ലോ, അതെ, 250 രൂപക്കാണ് 250 രൂപയ്ക്ക് 250 രൂപ കൊടംപുളിയാണ്. നമ്മളൊക്കെ മുൻകാലത്ത് കുറെ വലിയ മരത്തുമല ഇങ്ങനത്തെ സംഭവം കണ്ടിണ്ടായിരുന്നത്. കൊടംപുളി കണ്ടോ? ഏയ് അത് കുറെ ഉണ്ട് കേട്ടോ അവിടെയൊക്കെ പ്ലാന്റ് മല. ഈ ഒരു ചെറിയ പ്ലാന്റ് എടുക്കുന്നത് തന്നെ അതിന് കായും പൂ. ഇതിന്റെ വില എത്രയാണ്? എനിക്ക് എത്രയാ? 180 രൂപ നമ്മൾ കൊടുക്കുന്നേ. 180 കായുണ്ടെന്നറിയാം, കാഴ്ച നിക്കുന്ന പ്ലാന്റ് ആട്ടത്. കായ്ക്കൂന്നുള്ളൊരു സംശയം വേണ്ട ഒന്നിനു. ഇത് കണ്ട ഇത്രയും വലുപ്പമുള്ള നല്ല നല്ലൊരു മാവിന്റെ പ്ലാന്റ് ആയി കാണട്ടെ. സുവർണരേഖ ഇതിന്റെ പേര്. ഈ സാധനം കണ്ടില്ലേ എത്ര ഹൈറ്റ് ഉണ്ട്, എന്നെക്കാളും ഹൈറ്റ് ഉണ്ട് ഈ ഒരു പ്ലാന്റ്. ഇതിന്റെ വില അറിയാം നിങ്ങക്ക്, വെറും 450 രൂപയാണ് ഇതിന്റെ വില വരുന്നത്. 450 രൂപയ്ക്കൊക്കെയാണ് ഇത്രയും വലുപ്പമുള്ള പ്ലാന്റ് നമ്മളെ ഫാമില് ബാപ്പുക്കന്നെ ഫാമില് കൊടുക്കുന്നത്. ഈ കാണുന്നതൊക്കെ അതാട്ടോ സുവർണരേഖന്റെ പ്ലാന്റുകൾ. ഈ കാണുന്നതൊക്കെ അതിൽ ചെറിയ ഐറ്റംസ് ഒക്കെ ഉണ്ട്, പക്ഷെ ഈ ഒരു വലുപ്പത്തിന് ഇത്രയും വലുപ്പമുള്ള ഈ സാധനത്തിന് കൊടുക്കുന്നത് 450 രൂപയാണ്. നമ്മളിപ്പോ വീണ്ടും 2 മണിക്കുള്ള ബാപ്പുക്കാന്റെ ഫാമിലെത്തിയിട്ടുള്ളത്. ഗ്രീൻ അഗ്രോ ഫാം എന്നാണ് നമ്മളെ ഈ ഫാമിന്റെ പേര്. ഇതിന്റെ പരമാവധി പ്ലാന്റുകളൊക്കെ ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു ചെറിയ വീടിയായിരിക്കും ഇത്. അപ്പോൾ നമ്മളെ വീഡിയോ പുതിയ വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടാതെ തന്നെ ബെൽബട്ടൺ അമർത്തി കഴിഞ്ഞാൽ ഇതുപോലത്തെ നല്ല നല്ല വീഡിയോകൾ നിങ്ങൾ മുന്നിലെത്താൻ സാധിക്കും. റംബുട്ടാൻ, റംബുട്ടാൻ്റെ ഒരു വലിയൊരു സംഭവമാണ് കാണുന്നതൊക്കെ. കാണുന്നതൊക്കെ റംബുട്ടാനാണ്. ഇതാ ചെറിയ തൈകളുണ്ട്, വലുതുണ്ട്, എല്ലാം ഇവിടെ ഇപ്പം സ്റ്റോക്ക് ഒരുപാട് ഇരിപ്പുണ്ട്. ആവശ്യക്കാർക്ക് ഇതാ നമ്മൾ ഏറ്റവും വില കുറച്ചിട്ടാണ് കൊടുക്കുന്നത്. ഇവിടെ നല്ല ഓഫർ റേറ്റിൽ തന്നെ ഇവിടെ കൊടുക്കുന്നത് റംബുട്ടാനൊക്കെ. ആവശ്യക്കാർ സംശയം ഉണ്ടെങ്കിൽ വിളിച്ചിട്ട് വെറൈറ്റി ചോദിച്ചിട്ട് മാത്രം ഇങ്ങോട്ട് കൊണ്ടുപോയാൽ മതി. അത്രയും സ്റ്റോക്ക് ഇവിടെ അവൈലബിൾ ആണ്. റംബുട്ടാനൊക്കെ നമുക്ക് നല്ലൊരു റേറ്റ് കുറച്ച് കൊടുത്തൂടെ. ഈ ഇത്ര ഇങ്ങനെ ഇത്ര നല്ല ഈ തൈകൾ ഉണ്ടല്ലോ, അതെ, 250 രൂപക്കാണ് 250 രൂപയ്ക്ക് പല പേരിലും അങ്ങനെയുള്ള തുടങ്ങിയ പല പേരിലും ഇത് 375 രൂപ 350 രൂപക്കാണ് ഈ പറഞ്ഞ തൈകളൊക്കെ കൊടുക്കുന്നത്. ഈ ഒരു വലിപ്പം വരുന്നൊക്കെ 350 രൂപയ്ക്ക് പിന്നെ അങ്ങനെ അങ്ങോട്ട് വലിയ വലിയ തൈകളുണ്ട്. അതിനനുസരിച്ച് ചെറിയ ചെറിയ വില വ്യത്യാസങ്ങളുണ്ട്. ഇപ്പോൾ ഇവിടെ എന്താ പറയുക, ബുഷായിട്ട് നിൽക്കുന്ന ഇത്രയൊക്കെ തൈകളുണ്ടല്ലേ, ഇവിടെ കുറേ ഞങ്ങൾക്ക് റംബുട്ടാൻ്റെ വലിയൊരു ശേഖരം. ഇതൊക്കെ വലിയ റംബുട്ടാൻ്റെ മരങ്ങളായി കാണുന്നതൊക്കെ. അപ്പോൾ നമുക്ക് ഇപ്പോൾ വീഡിയോ കണ്ടിട്ടുണ്ടെങ്കിൽ ചില ആൾക്കാർ കൊറിയർ പിന്നെ ചോദിക്കുന്നുണ്ട്, എൻക്വയറി ചെയ്യുന്നുണ്ട്, കൊറിയർ ചെയ്യാൻ പറ്റുമോ നമുക്ക്? നമ്മൾ കൊറിയറായി ചെയ്യുന്നില്ല, പക്ഷെ പാർസൽ വിട്ടുകൊടുക്കുന്നുണ്ട്. നമ്മൾ കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ ഇവിടെ നിന്ന് ഈ ആടും കോയും പശുക്കളൊക്കെ കാര്യം പോകേണ്ട ഒരു വണ്ടിയുണ്ടല്ലോ, ആ വണ്ടി നമ്മൾ ഹൈവേന്ന് കൊടുക്കും. അവരെ നാട്ടിൽ ഇവിടെ ഹൈവേ അവിടെ കിട്ടും. അങ്ങനെ ഹൈവേയില് ഉള്ളിക്ക് എത്തിച്ചു കൊടുക്കാൻ പറ്റില്ല, ഹൈവേയില് വന്ന് വാങ്ങിക്കേണ്ടി വരും. അങ്ങനെ ഇപ്പൊ ഞങ്ങളുള്ളൂ, നമുക്ക് വേറെ വണ്ടി എന്താ പറയാ ഹോം ഡെലിവറി ഞങ്ങള് ചെയ്യാനുള്ള പ്ലാനിങ് ഉണ്ട്. അപ്പോ പിന്നെ ഇതായിട്ട് കൊറിയറായിട്ട് കൊടുക്കൂല. പിന്നെ അത് നമ്മൾ അയച്ചു കൊടുത്തതൊക്കെ എന്താ പറയാ, നമ്മളിപ്പോ കായും പൂവൊക്കെ ഉള്ള സാധനം കൊറിയറായി ഒന്നും ദിവസം കഴിഞ്ഞാൽ അവിടെ എത്തുമ്പോ അത് എത്രത്തോളം സേഫ്റ്റി ആണ് പറയാൻ പറ്റില്ല. ഓക്കെ, അപ്പൊ അവര് വേസ്റ്റിനാ പൈസ വാങ്ങുന്നത്. ഒരു കേസ് നമ്മൾ 150 രൂപയുടെ ചാമ്പത്തെ നമ്മള് കൊറിയറാക്കുമ്പോ കൊറിയർ സാറ് 300 രൂപ വരുവാണ്. അതെ, അതാ വിഷയം. നമ്മളെ ഈ വായി കൊണ്ടുവരുന്ന സാധനം കണ്ടോ, കൊടംപുളിയാണ്. നമ്മളൊക്കെ മുൻകാലത്ത് കുറെ വലിയ മരത്തുമല ഇങ്ങനത്തെ സംഭവം കണ്ടിട്ടുണ്ടായിരുന്നത്. അപ്പോ ചെറിയ മരത്തിൽ തന്നെ കൊടംപുളി കണ്ടോ? ഏയ് അത് കുറേ ഉണ്ട് കേട്ടോ അവിടെയൊക്കെ പ്ലാന്റ് മല. ഭായി ഒന്ന് കാണിച്ചു കൊടുക്കും, അവിടെയൊക്കെ പ്ലാന്റ് ഉണ്ട് കേട്ടോ. ഇവിടെ ഉണ്ട് അല്ലേ? കണ്ട ഈ ഒരുപാട് പിന്നെ പ്ലാന്റുകൾ ഉണ്ട് കേട്ടോ ഇതിൻ്റെയൊക്കെ. ഇതൊക്കെ ആവശ്യക്കാർക്ക് നമ്മൾ ബാപ്പോക്കാൻ്റെ ഫാമിൽ വന്നിട്ടുണ്ടെങ്കിൽ സാധനം കൊണ്ടുപോകാനുള്ള സംവിധാനത്തിൽ കൊറിയർ ആണെങ്കിലും കൊറിയറും ചെയ്തു. കൊടംപുളിന്റെ വലിയൊരു പ്ലാന്റ് ഇപ്പൊ നമ്മൾ കാണുന്നത്. ചെറിയ പ്ലാന്റ് കാണിച്ചില്ലേ, അന്നുമാതിരി തന്നെ ഇതേമാതിരി വലിയ വലിയ പ്ലാന്റ് ഒരുപാട് കായുള്ള ഒരുപാട് മരങ്ങൾ ഞങ്ങളത് വിറ്റുപോയി സെയിലായിട്ടോ. ആളുകൾക്ക് രസമല്ല, നിറയെ കായുണ്ടായിരുന്നു. ഇന്നലെ കായപ്പോനെ കാണില്ല, പക്ഷെ അതിമല് അതല്ലേ തൊട്ടടുത്ത് മരം അതൊക്കെ പൂവും ഇതൊക്കെ വന്നിരുന്നു. കായുള്ളതൊക്കെ ആളുകൾക്ക് ഉണ്ടായിരുന്നു.
ഇത് കായ്ക്കുന്നത് എങ്ങനെയാണ്? ഓൾ സീസൺ കായ്ക്കണല്ലോ. മുട്ടുമരത്തിന് അങ്ങനെയല്ല, സാധാ മരത്തിന് നമുക്ക് ഈ വർഷക്കാലം പുറക്കുന്നതിന് അടുപ്പിച്ചൊക്കെ സാധാരണ ഉണ്ട്. പക്ഷെ ഇതൊക്കെ ഒട്ട് വെട്ടുമരങ്ങളല്ലേ, ഇവർക്ക് ചിലപ്പോൾ ടൈം ഇല്ലാതെ കായ്ച്ചേക്കാം. അപ്പൊ ഈ മരത്തിനൊക്കെ പച്ച നല്ല കായകൾ മൂത്തതും പോയതും ഈ വലിയ പ്ലാന്റ് ഒക്കെ എന്തെങ്കിലും കൊടുക്കാം? ഇത് നമ്മൾ കൊടുക്കുന്ന 2000 രൂപേന ഒരു 1500 രൂപയ്ക്ക് വരെ കൊടുക്കും. ഇത് ശരിക്കും പറഞ്ഞ ഡിമാൻഡ് ഉള്ള സാധനം തന്നെയാണ്. ഇത് ഇങ്ങനെ വലിയ ഡിമാൻഡ് ഒന്നല്ല, അവർക്ക് വെക്കാൻ കുറെ ഭൂമിയൊക്കെ ഉള്ളവർക്ക് ഇതൊക്കെ പറ്റുള്ളൂ കാരണം ഇത് പടർന്നു പിടിക്കുന്ന സാധനം തോന്നുന്നു. അങ്ങനെ ഒരു ലെവലില്ലാണ്ട് പോണ സാധനം വലിയ മരവും. നമ്മൾ പറയലേ ചിക്കു, ചിക്കു ഒരു സംഭവം തന്നെയായിട്ട് ഇവിടെ ചിക്കുവിന്റെ പ്ലാന്റുകൾ സംഭവം തന്നെയാണ് കാണുന്നത്. ഇതൊക്കെ ചിക്കു തന്നെയാണ്, വെറൈറ്റി ചിക്കുകളുണ്ട്. ഇത് വെരിഗേറ്റഡ് അല്ലേ ഈ കാണുന്നത്? ഇതിന്റെ പുറത്തുള്ളത് വേറൊരെണ്ണാണ്. ഓരോരോ ലൈറ്റ് ഞങ്ങൾ വെച്ചിക്കണൊക്കതാ, നൂറ്റിക്കണക്കിന് തൈകൾ. നമ്മൾ ഒന്നോ രണ്ടോ അങ്ങനെ ഹോൾസെയില് നമ്മളൊരു 100 തൈന് ഒരാള് വന്നാലും 200 തൈന് നമ്മളൊക്കെ ഇഷ്ടം പോലെ ഈ സാധനങ്ങൾ ഉണ്ട്. ഇതൊക്കെ കായ കണ്ടിരങ്ങളെ. ഇപ്പൊ ഈ ഒരു മരത്തമ്മളൊക്കെ ഈ ചെറിയ ഉള്ളിൽ നിന്ന് കാണിക്കാൻ നോക്കി, ഈ ഒരു ചെറിയ പ്ലാന്റ് എടുത്തിട്ട് തന്നെ അതിന് കായും പൂ. ഇതിന്റെ വില എത്രയാണ്? എനിക്ക് എത്രയാ? 180 രൂപ നമ്മൾ കൊടുക്കുന്നേ. 180 ആട്ടാ. അപ്പൊ കാണിച്ചിട്ടുള്ള പ്ലാന്റിന്റെ വില അത്യാവശ്യം നല്ല വലിപ്പമുള്ള പ്ലാന്റ് തന്നെയാണല്ലോ. ഇനിയിപ്പം വേറെയും കുറെ ഐറ്റങ്ങളുണ്ട്, അതിനൊക്കെ വില തന്നെയാണ്, 200, 150. എന്തായാലും 100, 150 തൊട്ട് സ്റ്റാർട്ട് ചെയ്യുന്നത് ചിക്കുന്റെ ഒക്കെ വില. ഒരുപാട് സ്റ്റോക്ക് ഉണ്ട് കേട്ടോ, ഇത് കാണുന്ന ഒന്നല്ല, ഇഷ്ടം പോലെ സ്റ്റോക്ക് ഉണ്ട്. ഒരു 100-200 ആൾക്കാർ വന്നാലും കൊണ്ടുപോകാനുള്ള സാധനം ഇവിടെ സ്റ്റോക്ക് ഉണ്ട്. നമ്മള് ഈ ഒരു 4-5 ഒക്കെ വലിപ്പമുള്ള ഈ വലിയ തൈയുണ്ട്, നാളെ വീരത്തോളം ഏകദേശം ഇതിനൊക്കെ വില എത്ര? എത്ര അവിടെ ഓടുന്ന കാണിച്ചു കൊടുത്താൽ നമ്മളെ കസ്റ്റമർക്ക് കണ്ടോ ഇത്ര വലിപ്പമുള്ള ഈ ചിക്കുന്റെ പ്ലാന്റ് 250 രൂപ അതിന്റെ വില. 250 രൂപ ഇട്ടിട്ടുള്ളത് കായുള്ളതാട്ടോ, നമുക്ക് കായ ഉണ്ട് നിറയെ, കായ്ച്ചു നിക്കുന്ന പ്ലാന്റ് ആട്ടോ. അത് കായ്ക്കൂ എന്നുള്ളൊരു സംശയം വേണ്ട. അപ്പൊ സംശയം വേണ്ട, കായ്ക്കൂല എന്നുള്ളൊരു പേടി വേണ്ട, കായ്ക്കുന്ന പ്ലാന്റ് തന്നെയാണ് ഇതൊക്കെ. ഈ ഒരു ചെറിയ റേറ്റിനാണ് ഇതൊക്കെ ഇവിടെ വിൽക്കുന്നത്. 250 രൂപ ഇട്ടിട്ടാണ് ഇവിടെ സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പൊ ആ കണ്ടത് 250 ആണ്, അതിലും വില കുറഞ്ഞിട്ടുള്ള ഇവിടെ ഉണ്ട്. 150, 150 ഒക്കെ ഇവിടെ അവൈലബിൾ ആണ്. ഇതിപ്പോ ക്രിക്കറ്റ് ബോൾ അല്ല, ക്രിക്കറ്റ് ബോളിന്റെ ചിക്കുവിന്റെ പ്ലാന്റ് ഇപ്പൊ നമ്മൾ കാണുന്നത്. കായുള്ള മരമാണ് ഇത്, നല്ല ഹൈറ്റ് ഉണ്ട്, പൂവുണ്ട്, കായ്ച്ചു നിൽക്കണുണ്ട്. വലിയ പ്ലാന്റിന് നമ്മൾ വാങ്ങുന്ന വില എത്രയെന്നൊന്ന് കാണിച്ചു കൊടുത്താലും അതിന് നമുക്ക് എന്തെങ്കിലും ഡിസ്കൗണ്ട് ചെയ്ത് കൊടുക്കും ചെയ്യും അല്ലേ. ഇതിലും കുറച്ചുകൂടി വില കുറച്ചു തരും കേട്ടോ. പ്രത്യേകം പറഞ്ഞാൽ നമ്മളെ ചാനൽ കണ്ടുവരുന്ന ആൾക്കാർ അല്ലെങ്കിൽ ചാനൽ കണ്ടിട്ട് വിളിക്കുന്ന ആൾക്കാർക്ക് ഒന്നും കൂടി ഓഫറിൽ കൊടുക്കും. കണ്ടോ ഇതൊക്കെ നമ്മളെ ചക്കയുടെ പ്ലാന്റുകളാട്ടോ. ഒരുപാട് പ്ലാവുകൾ ഇവിടെ സ്റ്റോക്ക് ഉണ്ട്, ചെറുതും മീഡിയം സൈസും വലുതൊക്കെ ഇവിടെ സ്റ്റോക്ക് ആണ്. ഇപ്പൊ നമ്മളെ ഞങ്ങളെ പ്ലാവിന്റെ പ്രത്യേകത എന്ന് വെച്ചാല് എന്താ, ഇപ്പൊ ഒരു 10 അടിയിലധികം ഉയരമുള്ള ഈ വലിയ പ്ലാന്റ് ഇതാ, ഈ വലിയ പ്ലാന്റ് ഇത് നമ്മൾ കൊടുക്കുന്നത് വെറും 1000 രൂപക്കാണ്. 1000 രൂപക്കാണ് ഇത്രയും വലിയ കാണാലോ, ഇപ്പൊ ആർക്കും ഒരു പ്ലാവ് ആയതാണിത്. ഇത്രയും വലിയൊരു പ്ലാന്റ് നമ്മൾ കൊടുക്കുന്നത് 1000 രൂപ. ഇപ്പൊ ഇതീമെന്നൊക്കെ കണ്ടെങ്കിൽ ചക്ക പൊഴത്ത് വീട് കിടക്കാണ്, അങ്ങനത്തെ പ്ലാന്റുകളാണ് ചക്ക. ചക്ക ആയിട്ടുള്ള പ്ലാന്റ് ഇട്ടത് അങ്ങനെ വിറ്റ് പോയതാണ്. ഒരുപാടുണ്ടായി, ഒരുപാട് പ്ലാന്റുകൾ ഉണ്ടായിരുന്നു. അത് ഏത് സാധനം? ഏതാണ്? വിയറ്റ്നാം സൂപ്പർ ലെയർ. വിയറ്റ്നാം സൂപ്പർ ലെയറുടെ ഒരു വർഷത്തിൽ 3 ടൈം ഇനി ചക്ക ഉണ്ടാവും. ആ മൂന്ന് പ്രാവശ്യമായിട്ട് കായ്ക്കും. ഇപ്പൊ ഒരു ഐറ്റം കഴിഞ്ഞല്ലോ, അപ്പൊ രണ്ടാമത് ചക്ക വരെ തുടങ്ങി. രണ്ടാമത്തെ ടൈമിൽ ഇപ്പൊ ചെറുതൊക്കെ വരാൻ പോകും, ഇതിലൊക്കെ ചക്ക വരും, രീതിയിലൊക്കെ ചക്ക വരാൻ പോകും. ഇതിന്റെ ചെറിയ തൈകളൊക്കെ ഉണ്ടോ? ചെറിയ തൈകളൊക്കെ ഉണ്ട്. എത്ര രൂപ തൊട്ട് ചെറിയ ഇവിടെ? 50 രൂപ മുതൽ വിയറ്റ്നാമിൽ വിൽക്കുന്നുണ്ട്. 50 രൂപന്റെ തൈകൾ നമ്മൾ കാണിച്ചുതരും. 50 രൂപന്റെ തൊട്ടിട്ട് വിൽക്കുന്നുണ്ട്. കണ്ടമാനം നിങ്ങൾ വീഡിയോ കണ്ടിട്ട് ഒരുപാട് ജനങ്ങൾ 50 രൂപന്റെ തൈയിൽ വേണ്ടി വിളിച്ച് ഒരുപാട് സെയിലായിട്ടുണ്ട്. സെയിലായിട്ടുണ്ട്. നമ്മൾ വീഡിയോ കണ്ട് വിളിച്ച ആൾക്കാർക്ക് ഒരുപാട് കൊടുത്തില്ല, നിങ്ങള് നല്ല ചെറിയ റേറ്റ് തന്നെ കൊടുത്തല്ലോ. 50 രൂപ വിലം പിടിച്ചു നിൽക്കുന്നുണ്ട്. എങ്ങനെ നിങ്ങള് നല്ല നല്ല തൈകൾ നമ്മളിവിടെ കൊടുക്കുന്നത് ഒരു 100, 150 രൂപക്കാണ്. 150 രൂപക്കാണ് ഈ വലിയ വലിയ തൈകൾ നമ്മൾ കൊടുക്കുന്നത്. ഇത് കണ്ടല്ലോ ശരിക്കും. ഇപ്പൊ ഇങ്ങനെയുള്ള ഒരു തൈ, ഇത്ര ഉസാറുള്ള ഒരു തൈ, ഇത് നമ്മൾ 150 രൂപക്കാണ് കൊടുക്കുന്നത്. 50 രൂപന്റെ തൈ എന്ന് പറഞ്ഞാൽ ഇത്രേ വലിപ്പുണ്ടാവുള്ളൂ ഈ ഇതിന്റെ. 150 രൂപന്റെ തൈയിലൊക്കെ കേട് തീർന്ന ആർക്കും വെച്ചാൽ അടുത്ത കൊല്ലം ചക്ക ഉണ്ടാവും. അടുത്ത വർഷം ചക്ക ഉണ്ടാവും. അതാ ഇതിനെ പറ്റിയത്. പിന്നെ മാത്രമല്ല നല്ല ടേസ്റ്റ് ഉള്ള ചക്ക തന്നെയാണോ ഇതല്ലേ? എന്നാ ചക്ക നല്ലതാണ്. ഈ പ്ലാവൊക്കെ എത്ര റേറ്റ് വരുന്നത്? ഇത്ര ഈ വലിപ്പമുള്ള 150 ഉള്ളു. 150. അപ്പൊ നിങ്ങള് 150 ഒന്നും കൂടി ഒക്കെ കുറച്ചു കൊടുക്കട്ടെ നമ്മളെ ആൾക്കാർ വരുമ്പോ. നമ്മളെ പ്രേക്ഷകര് ഈ പറഞ്ഞ ഇത്രയും വലിപ്പമുള്ള ഈ പ്ലാന്റുകളൊക്കെ നമ്മൾ 150 രൂപ പറഞ്ഞു. ഇത്രയും വലിയ പ്ലാന്റുകളില്ലേ,
അതെ നമ്മളെ ചാനലിൽ മെനക്കെട്ട് കണ്ടിരിക്കുന്ന ആൾക്കാരുണ്ട്, അവർക്ക് ഒരു കാര്യമായിക്കോട്ടെ നിങ്ങൾ വില കുറച്ച് കൊടുക്കുമ്പോ. ഇനിയിപ്പോ നിങ്ങൾ വണ്ടിയിൽ ദൂരെ നിന്ന് ആൾക്കാർ വിളിക്കുകയാണെങ്കിൽ വണ്ടിയിൽ എത്തിച്ചു കൊടുക്കാനുള്ള ഒരു സംവിധാനം കൂടി എടുത്തിട്ടുണ്ടല്ലോ. അപ്പൊ തീർച്ചയായിട്ടും വീഡിയോ കാണുന്ന ആൾക്കാർക്ക് ഇനിയിപ്പോ അവിടെ എത്തിക്കാന്നുണ്ടെങ്കിൽ ഇപ്പൊ പറഞ്ഞ പോലെ ഹൈവേയിലൊക്കെ എത്തിച്ചേരും. അപ്പോ ആവശ്യക്കാർക്ക് വിളിക്കാം, റേറ്റ് കുറവ് തന്നെയാണ്, നിങ്ങൾക്ക് റേറ്റ് കുറവുണ്ടെന്ന് തോന്നിയെങ്കിൽ മാത്രം നിങ്ങൾ വിളിച്ചിട്ട് ബുക്ക് ചെയ്തോളൂ, സാധനങ്ങൾ ലോങ്ങുള്ള ആൾക്കാരൊക്കെ എത്തിച്ചു കൊടുക്കും. പിന്നെ ഇവിടെ അടുത്തുള്ള ആൾക്കാരൊക്കെയാണെങ്കിൽ ഇവിടെ ഒന്ന് വാങ്ങിക്കാനുള്ള സൗകര്യം നല്ലോണ്ട് നോക്കിയെടുക്കാനുള്ള ഒരുപാട് വെറൈറ്റി ഐറ്റംസ് ഉണ്ട്. ഇപ്പോൾ ഒരു പ്ലാന്റ് തന്നെ ഒരുപാടെണ്ണം ഉണ്ട്, അതിൻ്റെ ഒരു മാവാണെന്നുണ്ടെങ്കിൽ ഒരുപാട് അതിൻ്റെ വെറൈറ്റീസ് ഉണ്ട്. അതുപോലെ തന്നെ പ്ലാവൊക്കെ ആണെന്നുണ്ടെങ്കിൽ അതും ഒരുപാട് സ്റ്റോക്കുകളുണ്ട്. ഇപ്പോൾ ചിക്കു ആണെങ്കിലും മറ്റുള്ള എല്ലാ പ്ലാന്റ്സുകളും നല്ല സ്റ്റോക്ക് ഇവിടെ അവൈലബിൾ ആണ്. അപ്പോൾ അത്യാവശ്യക്കാർക്ക് വിളിക്കാം, ബുക്ക് ചെയ്തിട്ട് പിന്നെ അവിടെ എത്തിക്കുന്ന രീതിയിലാണെങ്കിൽ അങ്ങനെയും ചെയ്യാം, അല്ലെങ്കിൽ ഇവിടെ വന്നെടുക്ക് തിരഞ്ഞെടുക്കാനുള്ള സംവിധാനം അവിടെ ഉണ്ട് കേട്ടോ.